ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ ചെലവഴിച്ച് ഹൈടെക് ആക്കി മാറ്റിയ വിദ്യാലയങ്ങളുള്ള കൊടുങ്ങല്ലൂരിലെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ അവസ്ഥ അത്യന്തം പരിതാപകരമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള ടൌൺ എൽ പി സ്കൂളിനോട് ചേർന്നാണ് എഇ ഓഫീസ് പ്രവർത്തിക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് ശോചനീയാവസ്ഥയിലായ കെട്ടിടത്തിൽ പരിമിതിക്കുള്ളിൽ വീർപ്പ് മുട്ടുകയാണ് ഈ ഓഫീസ് ചോർന്നൊലിക്കുന്ന മേൽക്കൂരിക്ക് കീഴെ ഫയലുകളും കമ്പ്യൂട്ടറുകളും നനയാതിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ചിരിക്കുകയാണ് രാവിലെ ഓഫീസ് തുറന്നാൽ മച്ചിൻ മച്ചൻപുറത്ത് താമസിക്കുന്ന മരപ്പട്ടികളുടെയും എലികളുടെയും വിസർജ്യം നീക്കം ചെയ്യുകയാണ് ആദ്യത്തെ ജോലി ജോലി എങ്ങാനും മഴ പെയ്താൽ മേൽക്കൂര ചോർന്ന് ഫയലുകളും കമ്പ്യൂട്ടറുകളും നനഞ്ഞ നാശമാകാതിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കേണ്ടിവരും പ്രൈമറി വിഭാഗത്തിൽ അൻപത്തെട്ട് വിദ്യാലയങ്ങളും ഹൈസ്കൂൾ വിഭാഗത്തിൽ പതിനാല് വിദ്യാലയങ്ങളും ഹയർ സെക്കൻഡറി വി വിഭാഗത്തിൽ പതിനാല് വിദ്യാലയങ്ങളും കൊടുങ്ങല്ലൂർ എഇഒയുടെ കീഴിലുണ്ട് ഇവയ്ക്കു പുറമെ അഞ്ച് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളുമുണ്ട് ഉപജില്ലയിലെ വിദ്യാലയങ്ങളെ നിയന്ത്രിക്കുന്ന എ ഇ ഓഫീസിന് സ്വന്തമായി ഒരു കെട്ടിടമില്ല ഉള്ള കെട്ടിടമാകട്ടെ ദുരവസ്ഥയിലുമാണ് എഇ ഓഫീസിനു വേണ്ടി കെട്ടിടം പങ്കിട്ട് നൽകിയതിനാൽ ടൗൺ എൽ പി സ്കൂളിലും വികസനം നടക്കുന്നില്ല സ്കൂൾ പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ എ ഇ ഓഫീസിലേക്ക് ഇടതടവില്ലാതെ വരുന്ന വാഹനങ്ങൾ കുട്ടികൾക്ക് ഭീഷണിയുമാണ് എ ഇ ഓഫീസിന്റെ ശോചയാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കൊടുങ്ങല്ലൂർ നഗരസഭാ വൈസ് ചെയർമാൻ ജൈത്രൻ പറഞ്ഞു ഓഫീസ് ഇവിടെ തന്നെ നഗരസഭയുടെ കീഴിൽ തന്നെ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കാരണവശാലും അത് മറ്റൊരു കെട്ടിടത്തിലേക്ക് നഗരസഭയ്ക്ക് പുറത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ പാടില്ല എന്നും നഗരസഭ ആഗ്രഹിക്കുന്നു അവിടെ ജോലി ചെയ്യുന്ന പന്ത്രണ്ടോളം ഉദ്യോഗസ്ഥർക്ക് വളരെ സുരക്ഷിതമായി അവരുടെ ഫയലുകളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാവുന്ന ഒരു നല്ല കെട്ടിടം അവിടെ പണിത് കൊടുക്കാൻ നഗരസഭ ശ്രമിക്കും ടി സി വിനുസ് കൊടുങ്ങല്ലൂർ